വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ടാക്സി വാഹനങ്ങളിൽ ഡ്രൈവറായി ജോലി നോക്കവെയാണ് അമ്മയ്ക്ക് പക്ഷാഘാതമുണ്ടായത് ആദ്യ ആഘാതമാകുന്നത്. പിന്നെ അമ്മയെ പരിചരിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് വീടിനടുത്ത് സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവറായി. ഭാവിയെക്കുറിച്ച് ശുഭചിന്തകൾ മനസ്സിൽ കൂടുകൂട്ടി തുടങ്ങിയത് കൂട്ടുകാരന്റെ അകന്ന ബന്ധുവിനെ കൂട്ടുകാരിയായി കിട്ടിയപ്പോഴാണ്. കുടുംബക്കാരോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായി. കഴിഞ്ഞ ഏപ്രിലിൽ മോതിരം കൈമാറി. ഈ വർഷം ഏപ്രിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വിവാഹം പല കാരണങ്ങളാൽ വൈകി. ദുരന്തമെത്തിയത് വിവാഹത്തിനുള്ള നാൾ കുറിക്കാൻ ആലോചനകൾ നടന്നു വരികയാണ്. ഇന്നലെ MC റോഡിൽ തിരുവല്ലയ്ക്കും ചങ്ങനാശ്ശേരിക്കുമിടയിൽ പെരുന്തുരുത്തിയിൽ KSRTC ബസ് ഇടിച്ചു മരിച്ച ചെങ്ങന്നൂർ പെള്ളശ്ശേരി കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ ജെയിംസ് ചാക്കോയുടെ ജീവിതയാത്രയെക്കുറിച്ച് വീട്ടുകാർക്ക് പറയാനുള്ളത് വേദന നിറഞ്ഞ ഓർമ്മകൾ മാത്രം. നന്നെ ചെറുപ്പത്തിലെ പിതാവ് സാമുവൽ മരണപ്പെട്ടതോടെ ദുഃഖത്തിലായ കുടുംബം ജെയിംസ് എന്ന ബിജു ജോലിക്ക് പോയി തുടങ്ങിയതോടെയാണ് പച്ച പിടിച്ചു തുടങ്ങിയത്. സഹോദരിയെ വിവാഹം കഴിച്ചതോടെ വീട്ടിൽ ബിജു മാതാവും മറിയമ്മും മാത്രമായും. ടാക്സി വാഹനങ്ങളിൽ ഡ്രൈവറായിട്ടാണ് ജോലി നോക്കിയിരുന്നത്. ദീർഘദൂര യാത്രയ്ക്ക് ഡ്രൈവറായി വിളിച്ചാലും ബിജു പോകുമായിരുന്നു. ഇതിനിടയിൽ 7 വർഷം മുൻപ് അമ്മയ്ക്ക് പക്ഷാഘാതം പിടിപെട്ടു. ഒരു വശം തളർന്ന് കിടപ്പിലായി. ഇതോടെ മാതാവിനെ പരിചരിക്കാൻ ടാക്സി വാഹനങ്ങളിലെ ഡ്രൈവർ പണി ബിജു വേണ്ടെന്ന് വെച്ചു. സമീപത്തെ മുളക്കിട സെന്റ് ഗ്രിഗോറിയ സ്കൂളിലെ ബസ് ഡ്രൈവറായിട്ടാണ് പിന്നീട് ജോലി നോക്കിയിരുന്നത്. സ്കൂൾ സമയങ്ങളിൽ 1-2 മണിക്കൂർ ഒഴികെ ബാക്കിയുള്ള സമയം മാതാവിനൊപ്പം ചിലവഴിക്കുന്നതിന് ഈ ജോലി ബിജുവിന് സഹായകമായി. പെൺമക്കൾ പരിചരിക്കുന്നതിനേക്കാൾ കാര്യമായി ബിജു മാതാവിനെ പരിചരിച്ചിരുന്നെന്നാണ് ബന്ധുക്കളുടെ വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. 7 വർഷം മുൻപ് ഒരു ചടങ്ങിലാണ് ഒപ്പം മരണപ്പെട്ട വെൺമണി കല്യാത്രി പുലക്കടവ് ആൻസി ഭവനിൽ സണ്ണി ലീലാമ ദമ്പതികളുടെ മകൾ ആൻസി ബിജു പരിചയപ്പെടുന്നത്. സുഹൃത്തിന്റെ അകന്ന ബന്ധുവായിരുന്നു ആൻസി. പരിചയം താമസിയാതെ അടുപ്പമായി. തന്റെ വീട്ടിലെ അവസ്ഥ മൂലം ആൻസിയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുമോ എന്ന ആശങ്കയുമായിട്ടായിരുന്നു ഇടക്കാലത്ത് ബിജുവിന്റെ ജീവിതം. ഏതാണ്ട് 2 വർഷം മുൻപ് രണ്ടുപേരുടെയും വീട്ടുകാരുടെ കാതുകളിൽ വിവരമെത്തി. അൻസിയുടെ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതം. ബിജുവിന് ലോകം പിടിച്ചടക്കിയ സന്തോഷമായി. വെച്ചു താമസിപ്പിക്കാതെ വിവാഹം ഉറപ്പിക്കാൻ ഇരു കുടുംബങ്ങളും തമ്മിൽ ധാരണയിലായി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മോതിരമാറിൽ നടന്നു. ഈ വർഷം ഏപ്രിലിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കൊറോണയും ബിജുവിന്റെ വീടുപണിയും മറ്റുമായി നീണ്ടുപോയി. വിവാഹ തീയതി നിശ്ചയിക്കുന്നതിനായി ഇരു കുടുംബക്കാരും ആലോചനകൾ ശക്തമാക്കിയിരിക്കെയാണ് ഇന്നലെ വാഹനാപകടത്തിന്റെ രൂപത്തിൽ വിധി ഇരുവരുടെയും ജീവനെടുത്തത്. കമ്പ്യൂട്ടർ പഠനം കഴിഞ്ഞ് ആൻസിയെ കോട്ടയത്ത് ജോലിക്കുള്ള അഭിമുഖത്തിൽ പങ്കെടുപ്പിച്ച് തിരികെ ചെങ്ങന്നൂരിലേക്ക് മടങ്ങി വരുന്ന വഴിയിലായിരുന്നു അപകടം. വെള്ളിയാഴ്ച 4:10 ഇടിഞ്ഞില്ലം കഴിഞ്ഞ് തിരുവല്ലയ്ക്കുള്ള വളവിലായിരുന്നു അപകടം. കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും 10 മീറ്ററോളം മാറിയുള്ള ഇരുനില കെട്ടിടത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. കെട്ടിടത്തിന്റെ മുൻഭാഗത്തുള്ള കോൺക്രീറ്റ് ഷെഡിൽ 3.5 മീറ്ററോളം നീളത്തിൽ ബസ് ഇടിച്ചു കയറി. വലതുഭാഗം പൂർണ്ണമായും തകർന്നു. ഈ ഭാഗത്തിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ജെയിംസും ആൻസിയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലാണ് ആദ്യം ബസ് ഇടിച്ചത്. ആൻസി അപ്പോൾ തന്നെ അടിയിലേക്ക് വീണു. മുൻചക്രത്തിൽ കുരുങ്ങി ജെയിംസും സ്കൂട്ടറും 10 മീറ്ററോളം നിരങ്ങി നീങ്ങി. സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 3 സ്കൂട്ടറിലും കാറിലും ബസ് ഇടിച്ചു. ബസ്സിലുണ്ടായിരുന്ന 22 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർക്കും പരിക്കേറ്റു. ബസ് ഡ്രൈവർക്ക് രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്നാണ് ഇടിഞ്ഞില്ലം അപകടമുണ്ടായതെന്ന് തിരുവല്ല DYSP രാജപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന നഴ്സ് ഡ്രൈവറുടെ അവശത ശ്രദ്ധിച്ചിരുന്നതായും നിയന്ത്രണം തെറ്റിയപ്പോൾ വിളിച്ചു പറയാൻ ശ്രമിച്ചിരുന്നതായും DYSP വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.